സിനിമയിലേക്ക് ഒരിടവേളയ്ക്ക് ശേഷം തിരികെ വന്ന ആളെന്ന നിലയിൽ എല്ലാ നേട്ടങ്ങളും ലഭിച്ചതിൽ സന്തോഷമുണ്ട്. നാത്താൻ കേസുകൂട് എന്ന സിനിമ സാമൂഹിക രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളതാണ്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാക്കളെല്ലാം തന്നെ സുഹൃത്തുക്കളാണ്. അതിനാൽ എല്ലാ പുരസ്കാരങ്ങളും തനിക്ക് കൂടിയുള്ള അംഗീകാരമാണെന്നും കുഞ്ചാക്കോ ബോബൻ പറഞ്ഞു. അല്ല, ഒരുപാട് സന്തോഷം. കാരണം സിനിമ എന്നത് ഒരു ആഗ്രഹമേ അല്ലാതിരുന്ന ഒരാളായിരുന്നു ഞാൻ. സിനിമയിലേക്ക് വരികയും ഇടക്കാലത്തൊരു അവധിക്ക് ശേഷം വീണ്ടും തിരിച്ച് സിനിമയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചു വന്നൊരു വ്യക്തിയാണ്. അവാർഡുകളെന്നുള്ളത് അല്ലെങ്കിൽ സിനിമയെന്നുള്ളത് പോലും സ്വപ്നത്തിൽ ഇല്ലാതിരുന്നൊരു ഒരു വ്യക്തി പിന്നീട് ഇപ്പോൾ സിനിമകൾ മാത്രം സ്വപ്നങ്ങളുള്ള ഒരാളായി മാറുകയും അത് ഇപ്രാവശ്യത്തെ ഈ അവാർഡ് പ്രഖ്യാപനങ്ങളിലുള്ള ഏറ്റവും വലിയ സന്തോഷം അല്ലെങ്കിൽ സന്തോഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവാർഡ് ജേതാക്കളിൽ ഒരു ഭൂരിഭാഗം ആൾക്കാരെയും എനിക്ക് വ്യക്തിപരമായും ജോലി സംബന്ധമായും അറിയാവുന്ന ആൾക്കാരാണ്, വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അംഗീകാരങ്ങൾ എനിക്കും കൂടെയുള്ള അംഗീകാരങ്ങളായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പം ഒരുപാട് സന്തോഷമുണ്ട് ആ കാര്യത്തിൽ, ഒരുപാട് അഭിമാനമുണ്ട്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ സിനിമകളിൽ ഏറ്റവും ആൾക്കാർ ചർച്ച ചെയ്ത സിനിമകളിലൊന്ന് എന്നാത്താൻ കേസുകൂടെ എന്നുള്ള സിനിമയാണ്. അതിൻ്റെ സാമൂഹികമായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ചില വിവാദങ്ങളുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി അങ്ങനെ ആ സിനിമയെ കണ്ട പ്രേക്ഷക സമൂഹം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു ആൾക്കാരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടനവധി അവാർഡുകൾ എന്നാത്താൻ കേസുകൂടെന്ന് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കോ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ അതിൻ്റെ പിന്നണിയിലും മുന്നണിയിലും പ്രവർത്തിച്ചിട്ടുള്ളവരെല്ലാവരും എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ട്. മമ്മൂക്കയുടെ പേരിനൊപ്പം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. മമ്മൂക്കയുടെ പേരിനോട് ചേർന്ന് എൻ്റെ പേര് വന്നത് തന്നെ എനിക്കൊരു അവാർഡ് കിട്ടിയതിന് തുല്യമാണ്. പിന്നെ ഇപ്പം എനിക്കിപ്പം അവാർഡ് കിട്ടിയ അലൻസ് റേഡനാണെങ്കിലും ഞങ്ങളെല്ലാവരും ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. ഞങ്ങൾക്ക് ആർക്ക് കിട്ടിയാലും അത് സ്വന്തം അവാർഡ് കിട്ടുന്ന പോലെ എന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ സിനിമയെ സ്നേഹിക്കുന്ന അഭിനേതാക്കളാണ്, വ്യക്തികളാണ്.